നമുക്ക് അള്ളാഹു തന്ന നിഅമത്ത്, അതിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ നമ്മളെ വിളിക്കുന്നത് എന്തിലേക്കാണെന്ന് നമ്മൾ ചിന്തിക്കണം. അവൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വാവിന്റെ സദസ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ് വാവിന്റെ സദസ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ലവനാരാ എന്ന് ഖുർആൻ ചോദിച്ചത്, നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന, ബാങ്ക് വിളിക്കുന്ന, ഇൽമ് പറയുന്ന, അത്തരം സദസ്സുകളിലേക്ക് വിളിക്കുന്നവരെ സംബന്ധിച്ചല്ലേ അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, അല്ലാഹു ആരാ ഇബാദത്തിൽ വശാബുൻ നസഫി ഇബാദത്തില്ലാഹി, അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ എന്നല്ലേ പറഞ്ഞു. അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളരുക എന്ന് പറയുമ്പോൾ അല്ലാഹു ആരാ, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ദൗർബല്യത്തിൽ സൃഷ്ടിച്ചവനാണ്. നിങ്ങൾ ആദ്യം എന്തായിരുന്നു എന്ന് ചിന്തിക്കണം. നിങ്ങൾ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയായിരുന്നില്ലേ, ഒരു ചെറിയ ബീജവും അതേ അണ്ടവും സങ്കലനം നടത്തിയിട്ടല്ലേ നിങ്ങളുടെ മാതാവിന്റെ വയറ്റിൽ നിങ്ങൾക്ക് ജന്മമുണ്ടായത്. നിങ്ങൾ വളരെ ദുർബലമായിരുന്നില്ലേ, അതുണ്ടാക്കാൻ കഴിയുമോ? ഇന്ന് എന്നെ ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ടെലിഫോൺ ചെയ്തു, പാലക്കാട് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ചെയ്തു, ഈ വൈകുന്നേരം ടെലിഫോൺ ചെയ്തു. നമ്മളെ കുമ്മോൾ ഇബ്രാഹിം ഉസ്താദും അടുത്തിട്ട് ഞാൻ ഫോണ് തുറന്നു വെച്ചതായിരുന്നു. ആ സമയത്ത് ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വയസ്സ് 27 ആയി, എനിക്ക് ഇതേവരെ ഇതാ എനിക്ക് സന്താനോൽപാദനത്തിന് ഇന്ദ്രിയമെന്ന് പറയുന്ന സാധനം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടായി കാണുന്നില്ല. പല ഡോക്ടർമാർക്കും കാണിച്ചു, ഒരു ഉപാധിയും ചെയ്തിട്ട് യാതൊരു കാര്യവും കാണുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വൈകുന്നേരം എന്നെ വിളിച്ചു. അള്ളാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന്റെ വിഷമം അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, അള്ളാഹു തആല ചോദിക്കുന്നു, അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫ്, നിങ്ങളെ വെറും ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, അതിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറിയ അംശത്തിൽ നിന്ന്, ആ അംശത്തിൽ സൃഷ്ടിച്ചതല്ലേ നിങ്ങളെ. സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വഹ്, പിന്നെ നിങ്ങളെ അള്ളാഹു ഘട്ടം ഘട്ടമായി അള്ളാഹു തആല നിങ്ങളെ വളർത്തി. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് മരണശേഷം ജീവിതമുണ്ടതിൽ സംശയമാണോ? യാ അയ്യുഹ നാസ്, ഓ മനുഷ്യരേ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബാസ്, നിങ്ങൾക്ക് പുനർജന്മമുണ്ടതിൽ നിന്നതിൽ നിങ്ങൾക്ക് സംശയമോ? ഫൈന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളുടെ ഉപ്പാപ്പ ആദൻ നബി അലൈഹി സ്സലാമിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ പടച്ചു. സുമ്മ മിൻ നുത്ഫഹ്, പിന്നെ നിങ്ങളെ ഇന്ദ്രിയതുള്ളിൽ നിന്ന് പടച്ചു. സുമ്മ മിൻ അലഖഹ്, പിന്നെ നിങ്ങളെ രക്തകഷ്ണത്തിൽ നിന്ന് പടച്ചു. ثم من موه പിന്നെ നിങ്ങൾ ഒരു മാംസകഷ്ണമാക്കി. മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, അത് കോലമാക്കപ്പെട്ട നിലക്കും കോലമാക്കപ്പെടാത്ത നിലക്കും ഒക്കെ മാതാവിന്റെ വയറ്റിൽ നിർത്തി. ലിനുബയ്യിന ലകും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, നമ്മൾ നിശ്ചയിച്ച ഒരു അവധിയുണ്ട്, ആ അവധി വരെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിങ്ങളെ നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് ثم نخرجكم طفلا, പിന്നെ ചെറിയ കുട്ടിയായി നിങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു അല്ലേ. ثم لتبلغوا أشدكم, പിന്നെ നിങ്ങൾക്ക് യുവത്വവും ആരോഗ്യവും കിട്ടിയില്ലേ. ومنكم من يتوفى, ആരോഗ്യത്തോടെ മരിച്ചു പോകുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. ومنكم من يرد الى ارض للعمر لكي لا يعلم من بعد علم شيئا, എന്തൊരു വാക്കാണ് റബ്ബിന്റെ വാക്ക്! ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അല്ലാഹ് പറയുന്നു ആരോഗ്യം തന്നു അല്ലേ, ആ ആരോഗ്യത്തോടെ തന്നെ മരിപ്പിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ചിലരുണ്ട് താഴ്ന്ന പ്രായത്തിലേക്ക് പോകുന്നവർ. ഒരു കാലത്ത് യുവത്വമുള്ള കാലത്ത് വലിയ ഹിക്മത്തുള്ളവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തവനായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നവനായിരുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയവനായിരുന്നു. പക്ഷേ പ്രായമങ്ങ് കൂടിയിട്ടിപ്പോൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, അതാ എല്ലാ സമയവും വന്ന് ഭക്ഷണം കൊടുക്കുന്ന ഭാര്യയെ ചീത്ത പറയുന്നു, മക്കളെ ചീത്ത പറയുന്നു, മക്കൾ സങ്കടത്തോടെ പറയുന്നു, ഉസ്താദേ
ഉപ്പാക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങളെല്ലാം ചെയ്തു വിട്ടിട്ട് പിന്നെയും ഞങ്ങളെ ചീത്ത പറയുന്നു, വരുന്നവരോടൊക്കെ ഞങ്ങളെ കുറ്റം പറയുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. ബാപ്പക്കിപ്പൊന്നും ഓർമ്മയില്ല, ബാപ്പക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവിടുന്ന് പോയി ചിലപ്പോൾ കാട്ടിച്ചത് വാരി തിന്നുന്നു, മൂത്രം കയ്യിലാക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നറിയുന്നില്ല. മനുഷ്യരുണ്ടാകുന്ന അവസ്ഥകൾ ഖുർആൻ കിബറോടെ അഹങ്കാരത്തോടെ സുബിഹിന്റെ സമയത്ത് എഴുന്നേൽക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാതെ അതേ അലിവികളെ ചീത്തയും പറഞ്ഞ് വേണ്ടാത്തതിൽ മുഴുവനും ഇടപെട്ട് അബദ്ധങ്ങളിലായി ജീവിക്കുന്ന ചെറുപ്പക്കാരനെ ചിന്തിപ്പിക്കാൻ അല്ല പറയുന്നടോ, നിന്റെ ജീവിതത്തിന്റെ രംഗങ്ങൾ നീ ചിന്തിക്കൂ. നിന്നെ നമ്മൾ വളർത്തി വളർത്തി എടുത്തില്ലേ, ചിലര് ആരോഗ്യത്തോടെ മരിക്കുന്നവരുണ്ട്, ചിലർ നല്ല വിവരങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വിവരമൊക്കെ നശിച്ച് ഒന്നിനും പറ്റാത്ത ഒന്നും മനസ്സിലാകാത്ത ജീവിതം നയിക്കുന്നവർ, അങ്ങനെയും പ്രായമാകുന്ന സമയത്ത് ആയി പോകുന്നവരില്ലേ. وَتَرَى الْأَرْضَ حَامِدَةً فَإِذَا أَنْزَلْنَا عَلَيْهَا الْمَاءَ اهْتَزَّتْ وَرَبَتْ فَأَنْبَتَتْ مِنْ كُلِّ زَوْجٍ بَهِيجٍ. നീ ഭൂമിയിലൊന്ന് ചിന്തിക്കൂ, ആ ഭൂമിയിൽ നേരത്തെ വെറും ഭൂമി, അവിടെ ഒരു നല്ല മഴ പെയ്തപ്പോ വിത്തുകൾ അതാ മുളച്ചു വരുന്നു, ഭൂമി നല്ല ഫലപുഷ്ടിയുള്ളതായി വെള്ളത്തോടെ ഫലപുഷ്ടിയുള്ള ഭൂമിയിൽ മുളച്ചു വരുന്നു, അത് ഉയരുന്നു, വളരുന്നു, തേങ്ങ പറിക്കുന്നു, നെല്ല് കൊയ്യുന്നു, അതേ കായ പറിക്കുന്നു, പിന്നീട് അതേ മരം തന്നെ പിന്നീടതാ മറിഞ്ഞു വീഴാനാകുന്നു, പീറ്റയാകുന്നു, വൈക്കോലാകുന്നു, അതിങ്ങനെ നശിക്കുന്നു. അതുപോലെ നീ ഒന്നുകൂടി ചിന്തിക്കൂ, എല്ലാം ഉണങ്ങിപ്പോയൊരു ഭൂമി, ആ ഭൂമിയിൽ ഒരു മഴയങ്ങ് പെയ്തപ്പോ നേരത്തെ പുല്ല് കാണാനില്ലായിരുന്നു, ഒന്നും കാണാനില്ലായിരുന്നു, ഒരൊറ്റ മഴ പെയ്യുമ്പോ ഒക്കെയും അതാ വളർന്നു ഉയർന്നു വരുന്നു. നീ നിന്റെ ജീവിതം ഇവിടെ നശിച്ചു, നീ അവസാനം മരിച്ചു, പിന്നെ നിന്നെ ഇങ്ങ് ജീവിപ്പിക്കൽ അള്ളാഹുവിനൊരു പ്രശ്നമാണോ? ഈ ഉണക്ക് പുല്ലുകളുടെ പൊടിപൊടിയായി പോയ പുല്ല് ഒരൊറ്റ മഴ പെയ്യുമ്പോൾ തെഴുത്ത് വളർന്നു വരുന്നത് നീ കാണുന്നില്ലേ? അള്ളാഹുവിനെ നിന്നെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? നിന്നെ ഉണ്ടാക്കൽ ഒരു പ്രശ്നമാണോ? ആ മരണശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ നിന്റെ ആരോഗ്യകാലം നീ തകർത്ത് കളയല്ല. ഖുർആൻ അത് തന്നെ പറയുന്നു. അങ്ങനെ അതേ നിന്റെ ദൗർബല്യത്തിന് ശേഷം നിനക്ക് യുവത്വവും ആരോഗ്യവും അല്ല തന്നു, വശൈബത്തൻ പിന്നെ നര തന്നു, വാർദ്ധക്യം തന്നു. യഹ്ലുഖുമായ അല്ല ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അല്ല അറിവുള്ളവനും കഴിവുള്ളവനും തന്നെ.